പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസയോഗത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രകാരം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ഫെബ്രുവരി മാസം ആദ്യ ശനിയാഴ്ച ഇപ്രകാരം മാസയോഗവുമായി പവർവിഷനോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചു പരിപാലിക്കുവാനിടയായി തീർന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം മാസയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നുള്ള ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19:21 ഞാനിവിടെ വായിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ജ്ഞാനിയിൽ ജ്ഞാനിയായ സലോമോൻ തൻ്റെ രേഖകളിൽ തൻ്റെ വചനങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തി, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ വിചാരങ്ങളും പലതും പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ, തെറ്റാത്ത പരാജയപ്പെടാത്ത ഇന്ന് വരെ നീക്കം വരാത്ത ഒന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വചനങ്ങൾ ഒന്നു മാത്രമാണെന്ന് ജ്ഞാനിയിൽ ജ്ഞാനിയായ സലോമോൻ കുറിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ പല ചിന്തകളും പല വിചാരങ്ങളും പരാജയപ്പെട്ടപ്പോൾ, പരാജയപ്പെടാത്ത നഷ്ടപ്പെട്ടു പോകാത്ത മുടങ്ങാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, അവൻ്റെ വാക്കുകൾ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പല പ്രാവശ്യം പലപ്പോഴും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്. വിചാരിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വന്നുകൂടുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഓർക്കണം, തെറ്റിപ്പോകാത്ത മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകേണ്ടതിന് നമ്മെ ദൈവം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് പേരെ വേഗത്തിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 6:6 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും മോർദെക്കായി എന്ന് പറയുന്ന വ്യക്തിയെയും രാജാവിനെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മോർദെക്കായി ദൈവസന്നിധിയിലിരുന്ന് നിലവിളിക്കുന്ന വ്യക്തിയാ. എന്നാൽ നിലവിളിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന മോർദെക്കായിയെ തകർക്കുവാൻ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി അതിശക്തമായ പദ്ധതികൾ മറുവശത്തൊരുക്കുമ്പോൾ, ഉടയ തമ്പുരാനായ ദൈവം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. 6:6 ഇങ്ങനെ വായിക്കുകയാ. രാജാവ് ഹാമാനോട് ചോദിക്കുകയാ, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് എന്തെല്ലാം ചെയ്യണം. ഹാമാൻ വിചാരിച്ചു, തന്നെയല്ലാതെ മറ്റേ ആരായാണ് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പരമാനന്ദമായ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഹാമാൻ പറയുകയാണ്. രാജാവ് കയറുന്ന കുതിര, രാജാവ് ധരിക്കുന്ന വസ്ത്രം, രാജാവിൻ്റെ രാജാവ് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് വേണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അവൻ മോർദെക്കായിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഹാമാനെതിരായി വെളിപ്പെടുകയാ. പ്രാർത്ഥിക്കുന്ന മോർദെക്കായിക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം, ഇവിടെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്ത ഹാമാൻ്റെ ഉള്ളിൽ വന്നത് എന്നെയല്ലാതെ മറ്റാരെയും രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഹാമാൻ അറിഞ്ഞില്ല, രാജാവ് ഉറങ്ങിയിട്ടില്ല. ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിച്ചു വായിച്ചു വന്നപ്പോൾ മോർദെക്കായി ചെയ്ത ഉപകാരം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി തീർന്നു. ആരും ശ്രദ്ധിക്കാതെ പോയത്, ആരും ഗൗനിക്കാതെ പോയതിനെ സമയമായപ്പോൾ ദൈവം രാജാവിൻ്റെ ഉള്ളിൽ ഉണർത്തി അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിക്കുക, രാജാവ് പറയുന്ന വാക്യം ഇങ്ങനെയാണ്, നീ ഇതിൽ ഒന്നും കുറയരുത്, അത് മോർദെക്കായിക്ക് ചെയ്തു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, രാജാവ് അന്ന് കൊടുത്തിരുന്ന ബഹുമാനമോ ഇല്ലെങ്കിൽ അന്നെന്തെങ്കിലും പാരിതോഷികമോ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും കിട്ടുകയില്ലായിരുന്നു. മോർദെക്കായും വിചാരിച്ചു കാണാം, എന്തുകൊണ്ടാണ് എന്നെ മാത്രം, എനിക്ക് മാത്രം ഒന്നും തരാത്തത്. എന്നാൽ ഞാൻ ഓർപ്പിക്കാം പ്രിയപ്പെട്ടവരെ, രാജാവ് മറന്നെങ്കിലും ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതാതെ വിട്ടില്ല. സമയമായപ്പോൾ ദൈവം ആ ദിനവൃത്താന്ത പുസ്തകത്തെ രാജാവിൻ്റെ കയ്യിൽ കൊടുത്ത് തൻ്റെ ഭക്തന് വേണ്ടി
വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. ഈ പകൽക്കാലവും ശ്രദ്ധിക്കണം, ആമേ. ദൈവത്തിൻ്റെ ആലോചന ഒരിക്കലും മാറാത്തതാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും നീങ്ങാത്തതാണ്. ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്ത് ഉയർത്തുന്ന, മാനിക്കുന്ന, കരുതുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടുവാനിടയായി തീരും. മൊർദ്ദെഖായി വിചാരിച്ചു തന്നെ ആരും ആദരിക്കാനില്ല, തന്നെ ആരും കാണാനില്ല. എന്നാൽ സമയമായപ്പോൾ ദൈവം പറയുകയാണ്, മൊർദ്ദെഖായി നീ കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളുകളായി ജീവിതത്തിൽ ശൂന്യത മാത്രമെന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് മുന്നേറുവാൻ കഴിയുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവിനാ ഞാൻ വിളിച്ചു പറയാം, കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്, മാനിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എസ്തറിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, തകർക്കുവാൻ വേണ്ടി, മൊർദ്ദെഖായിക്ക് വേണ്ടി കഴുകുമരം വീട്ടിലിരിക്കിയ ഹാമാനെ ദൈവം അതിൽ കയറ്റുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവനെ സംരക്ഷണം ചെയ്ത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ സംരക്ഷണം ചെയ്ത്, തനിക്കെതിരെ വന്ന പ്രതിസന്ധികളെ തച്ചുടച്ചുകയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നമുക്ക് വെളിപ്പെടുവാനിടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച വാക്യം മറക്കരുത്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 48:11 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതിൽ യാക്കോബ് തൻ്റെ മകനായ യോസഫിനോട് പറയുന്നൊരു കാര്യമാണ്, മകനെ, ഞാൻ നിൻ്റെ മുഖം കാണുമെന്ന് വിശ്വസിച്ചില്ല, എന്നാൽ നിന്നെയും നിൻ്റെ തലമുറയെയും കാണുവാൻ യഹോവ സംഗതി വരുത്തിയല്ലോ. തൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കൽ അപ്പം പറഞ്ഞുവിട്ട മകൻ യോസഫ്, സ്തോത്രം, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ കടന്നുപോയവൻ തിരിച്ചപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ആമേൻ. അപ്പൻ കാത്തിരുന്നു, ദിവസങ്ങൾ കാത്തിരുന്നു, എന്നാൽ തൻ്റെ മുമ്പിൽ വന്നുവിട്ട ആ വാർത്ത, തൻ്റെ കാതുകളിൽ കേട്ട വാർത്ത തന്നെ ദുഃഖിപ്പിക്കുന്നതായിരുന്നു, തന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു. സഹോദരന്മാർ കൊണ്ടുവന്ന വസ്ത്രത്തിൻ്റെ കറ കണ്ട്, രക്തക്കറ വീണ അങ്കി കണ്ട് അപ്പൻ പൊട്ടിക്കരയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തനിക്ക് യോസഫിനെ കാണുവാൻ കഴിയുകയില്ല എന്ന് അപ്പൻ വിചാരിച്ചതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യോസഫിനെ തകർത്ത് കളയുന്നതല്ലായിരുന്നു, യോസഫിനെ ഉയർത്തുന്ന പദ്ധതിയായിരുന്നു. സഹോദരന്മാർ പറഞ്ഞു, നിന്റെ ദർശനം ഞങ്ങൾക്ക് വേണ്ട, നിന്റെ സ്വപ്നം ഞങ്ങൾക്ക് വേണ്ട, നീ ഞങ്ങളെക്കാളും വലിയവനാകുമോ, ഉന്നതനാകുമോ? 100,000 ചോദ്യങ്ങളുടെ മുമ്പിൽ യോസഫിനെ ദൈവം ഉയർത്തുവാനിടയായി തീർന്നു. അല്പമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു, പ്രിയപ്പെട്ടവരെ. പക്ഷേ സ്വർഗത്തിലെ ദൈവം സമയമായപ്പോൾ യോസഫിനെ ഉയർത്തുവാനിടയായി തീർന്നു. യോസഫ് പരീക്ഷണങ്ങളിൽ കൂടി, പ്രതിസന്ധികൾ കൂടി കടന്നു പോകേണ്ടി വന്നു. സഹോദരന്മാരോട് പറഞ്ഞു, അപ്പൻ എന്നെ അയച്ചത് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനാ, എന്നെ ഇങ്ങനെ അയക്കരുതേ. ഒരടിമയെപ്പോലെ വിറ്റ് കളഞ്ഞപ്പോൾ, ഒരു തെറ്റും ചെയ്യാത്തവനെ കാമെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവിടുന്ന് പൊക്കിയെടുത്ത് കാമെ വിറ്റ് കളഞ്ഞ അടിമകളെ കൊണ്ടുപോകുന്നത് പോലെ വലിച്ചു കൊണ്ടുപോയപ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് വിളിച്ചപ്പോഴും കാതുകൾ അടച്ചു കളഞ്ഞ സഹോദരന്മാർ ഒടുവിൽ കാമെ ജോസഫിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകുവാനിടയായി തീരും. ഇവിടെ യോസഫിനെ ഇനി ഒരിക്കലും കാണുകയില്ല എന്ന് അപ്പം വിചാരിച്ചു. സഹോദരന്മാർ വിചാരിച്ചു ഇനി ഒരിക്കലും കാണത്തിൽ. എന്നാൽ ഒടയ തമ്പുരാന്റെ പദ്ധതി എന്ന് പറയുന്നത് യോസഫിനെ ഉയർത്തുക എന്ന പദ്ധതിയായിരുന്നു. അതിനെ തടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തികൾക്കും കഴിഞ്ഞില്ല. അപ്പന്റെ ചിന്താഗതികൾക്കോ സഹോദരന്മാരുടെ നിരൂപണങ്ങൾക്കോ പൊത്തിഫേറിന്റെ ഭവനത്തിനോ കാരാഗ്രഹത്തിനോ അവനെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. ഒടയ തമ്പുരാനായ ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെല്ലാം തകർക്കാൻ പദ്ധതിയിട്ടോ അവരുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം പരാജയപ്പെട്ടെന്ന് പറഞ്ഞോ അവരുടെ മുമ്പിൽ നീതിയോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി ഒത്തിരി വേദനകൾ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നു, പക്ഷേ അവിടെയെല്ലാം ഞാൻ മുറുകെ പിടിച്ചത്, അവിടെയെല്ലാം എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് എനിക്ക് ലഭിച്ച ദർശനമൊന്ന് മാത്രമായിരുന്നു, എനിക്ക് ലഭിച്ച ദൈവകൃപയൊന്നു മാത്രമായിരുന്നു. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഞാൻ എൻ്റെ ദൈവ
ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല, എനിക്ക് ലഭിച്ച ദർശനം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. നാളുകൾ കഴിഞ്ഞാലും വർഷങ്ങൾ നീണ്ടുപോയാലും എത്ര നാളുകൾ മുമ്പോട്ട് പോയാലും അതിനൊരു മറുപടിയുണ്ടെന്ന് താൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മറുപടി, നാളുകളായി കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മറുപടി, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിനൊരു മറുപടിയുണ്ട്. ദൈവത്തിനൊരു മറുപടിയുണ്ട്. കുഞ്ഞേ, ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസഫിനെ തേടി രാജകൊട്ടാരത്തിൽ നിന്നൊരു വിളി വരികയാ. ഹല്ലേലൂയ. ആരും നോക്കാത്ത യോസഫിനെ, ആർക്കും വേണ്ടാത്ത യോസഫിനെ തിരഞ്ഞുകൊണ്ട് രാജകീയമായ ഒരു വിളി വരികയാ. അവൻ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാജകൊട്ടാരത്തിൽ പ്രവേശിച്ച് അവൻ രാജ്യത്തെ രണ്ടാമനായി വാഴാൻ തുടങ്ങി. സഹോദരന്മാർക്ക് വേണ്ടാത്ത യോസഫിനെ, അപ്പൻ്റെ വീട്ടിൽ നിന്ന് വിറ്റുകളഞ്ഞ യോസഫിനെ ഒടയ തമ്പുരാൻ ഏറ്റെടുത്ത് ദൈവം അവനെ ഉയർത്തുവാൻ തുടങ്ങി. നമുക്കറിയാം, യോസഫ് ഉന്നതനായി തീർന്നു, രാജ്യത്തിലെ രണ്ടാമനായി മാറി. അതുമാത്രമല്ല, സകലത്തിൻ്റെയും അധികാരിയായി യോസഫിനെ രാജാവ് നിയമിക്കുവാനിടയായി തീർന്നു. ദർശനമുള്ളവനെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദർശനമുള്ളവനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരാഗ്രഹത്തിനോ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിനോ കാവേ ഇല്ലെങ്കിൽ പൊട്ടക്കിണറിനോ അവനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. യോസഫിനെ ദൈവം ഉയർത്തുവാനിടയായി തീർന്നു. ഇങ്ങനെ അവിടെ ചെന്ന് യോസഫ് ആ രാജ്യത്തിൻ്റെ ഭരണമേറ്റെടുത്ത് രാജ്യത്തിൻ്റെ രണ്ടാമനായി വാഴുകയാ. അപ്പോഴും മിസ്രയീമിൽ നിന്ന് ഒരു വട്ടം പോയി ആമേ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഇല്ലെങ്കിൽ യോസഫിൻ്റെ സഹോദരന്മാർ വരികയാ എങ്ങോട്ട്, ഭക്ഷണത്തിനു വേണ്ടി. ആ ദേശത്ത് ക്ഷാമമായപ്പോൾ, ഭക്ഷണം അന്വേഷിച്ചു വന്നപ്പോൾ ആമേ യോസഫാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരപ്പൻ്റെ മക്കളാ, ഞങ്ങൾ പരമാർത്ഥികളാ. ഇതെല്ലാം പറഞ്ഞ് അവസാനം വരുമ്പോൾ യോസഫിന് തന്നെ തന്നെ അടക്കാൻ കഴിയാതെ ഒരിക്കൽ യോസഫ് അവരുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി, നിങ്ങൾ വിറ്റുകളഞ്ഞ യോസഫാണ് ഞാൻ എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാ. സഹോദരന്മാർ ഞെട്ടിപ്പോയി. ഞങ്ങൾ വിറ്റുകളഞ്ഞത് ഒരു അടിമയായിട്ടാണ് അവനെ വിറ്റത്, പക്ഷേ ഇവനെങ്ങനെ ഇത്രയും ഉന്നതനായി തീർന്നു. ഞാൻ ഓർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, നീ അടിമയായിട്ട് വിറ്റാലും ഒടയ തമ്പുരാൻ അവനെ ഏറ്റെടുത്തത് രാജ്യത്തിൻ്റെ രണ്ടാമനായിട്ടാണ് ഏറ്റെടുത്തത്. ഇന്ന് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർക്കുക, കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ ചിന്താഗതികൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നതിന് രണ്ട് പക്ഷമില്ല. ഇവിടെ കാണുവാൻ കഴിയുന്നത് യോസഫിനെ ദൈവം ഉയർത്തി, സഹോദരന്മാരുടെ മുമ്പിൽ ഉയർത്തി. യോസഫ് സഹോദരന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? പ്രൈസ് ദ ലോർഡ്. അവ സഹോദരന്മാർ പറഞ്ഞു, അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ യോസഫ് രാജകീയമായ പ്രൗഢിയോടെ കുതിരകളെയും രഥങ്ങളെയും അയച്ച് അപ്പനെ കൊണ്ടുവരുവാൻ വേണ്ടി അയക്കുകയാ. അപ്പനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ, യോസഫിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഹോദരന്മാർ ചെന്നപ്പോൾ അപ്പന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അപ്പൻ പറഞ്ഞു, അന്ന് രക്തക്കറ വീണയെങ്കിൽ ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ എൻ്റെ മകനുണ്ടാക്കിക്കൊടുത്ത അങ്കി ഇന്ന് രക്തക്കറ വീണതായി ഞാനിവിടെ കാണുന്നുണ്ട്. എന്നാൽ സഹോദരന്മാർ ആ അപ്പനെ എടുത്ത് മുറ്റത്ത് കൊണ്ടുവന്ന് തൻ്റെ മകൻ യോസഫ് കൊടുത്ത രഥങ്ങൾ കണ്ടപ്പോൾ, രാജകീയമായ രഥങ്ങൾ കണ്ടപ്പോൾ അപ്പൻ ചൈതന്യം പ്രാപിച്ചു. അവൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ദൈവം യോസഫിനെ മാത്രമല്ല ആ കുടുംബത്തെ ഒന്നടങ്കം രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോസഫിൻ്റെ മുഖാന്തരമായി അവരങ്ങോട്ട് വരികയാ. വന്ന അപ്പൻ യോസഫിനെയും തൻ്റെ മക്കളെയും കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്യമാണ് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനിടയായി തീർന്നത്. 48:11 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, മകനെ, ഞാൻ നിന്നെ കാണുമെന്ന് വിശ്വസിച്ചില്ല, എന്നാൽ നിന്നെയും നിന്റെ മക്കളെയും കാണുവാൻ യഹോവ എനിക്ക് സംഗതി വരുത്തിയല്ലോ. ജീവിതത്തിൽ യോസഫിനെ കാണുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ചിന്തകളെയും മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ഒന്നായിരുന്നു യോസഫിനെയും അവൻ്റെ തലമുറയെയും കാണുക എന്നുള്ളത്.
പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുക, ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങൾ പലപ്പോഴും നമ്മെ കാർന്നിഴൽ പോലെ പിടിച്ചു മാറ്റുമ്പോൾ അതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്നവനാണ്. ആപ്പൻ്റെ അടുക്കൽ വന്ന മക്കളെ അവൻ അനുഗ്രഹിച്ചിട്ട് പറയുകയാ, നിന്നെ കാണുമെന്ന് വിശ്വസിച്ചില്ല, എന്നാൽ നിൻ്റെ മക്കളെയും കാണുവാൻ യഹോവ എനിക്ക് സംഗതി വരുത്തി. ജീവിതത്തിൻ്റെ നാനാതുറകളിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അറ്റുപോകുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അകന്നു പോകുമ്പോൾ ഓർക്കുക, കരുതുന്ന ദൈവവും സഹായിക്കുന്ന ദൈവവും നമുക്ക് വേണ്ടിയുണ്ട്. യോസഫിനെ വിറ്റുകളഞ്ഞെടുത്തുന്ന ഉയർത്തിയ ദൈവം, യോസഫിനെ മാനിച്ച ദൈവം, നമ്മെയും മാനിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾക്കപ്പുറം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾക്കപ്പുറം കരുതുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ പരാജയപ്പെട്ടെന്ന് പറയുന്ന സ്ഥാനത്ത് അവൻ ഉയർത്തുവാൻ മതിയായവനാണ്. മനുഷ്യൻ എവിടെ നടക്കത്തില്ലെന്ന് പറയുന്നു, അവിടെ ഉത്ഭവിപ്പിച്ച് മാനിച്ച് നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഇവിടെ യാക്കോവിൻ്റെ ജീവിതത്തെ പഠിച്ചാൽ നമുക്കറിയാം, താൻ ഏകനായി തീർന്ന അവസ്ഥകളുണ്ടായിരുന്നു, താൻ ഒറ്റയ്ക്കായി പോയ അവസ്ഥകളുണ്ടായിരുന്നു. അവിടെ കരുതിയ ദൈവം തൻ്റെ മകനായ യോസഫിനെയും കരുതിക്കൊണ്ട് അവനെ ഉയർത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹാമേ സംഗ്രാമിയുടെ സദൃശ്യവാക്യത്തിൽ പറയുക, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവർത്തിയാകും. മത്തായി സുവിശേഷം 27:62-66 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ അടക്ക ശുശ്രൂഷയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് വന്നു പറന്ന നമ്മുടെ രക്ഷിതാവായ കർത്താവ് 33.5 തിരുവയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ജീവിതം കൊണ്ട് താൻ ദൈവമാണെന്ന് തെളിയിച്ച് അനേകർക്ക് ആശ്വാസവും വിടുതലും നൽകിയ കർത്താവ് കാൽവരി ക്രൂശിൽ മൂന്നാണികളിൽ യാഗമായി മാറി. അതിനുശേഷമായി അവനെ ക്രൂശിൽ നിന്നിറക്കി അവനെ കൊണ്ടുപോകുകയാ അടക്കുവാൻ വേണ്ടി. അടക്കുമ്പോൾ യോസഫിൻ്റെ അരിമത്തയിലെ യോസഫിൻ്റെ കല്ലറയിൽ ആ യേശുവിനെ അടക്കുകയാ. എന്നാൽ അടക്കുന്നതിന് ശേഷമായി മഹാപുരോഹിതന്മാരും പരീശന്മാരും ചെന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൻ 3 നാൾ കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ടുപോയി, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആ ചതി മുമ്പിലെത്തതിനേക്കാളും വലിയ ചതിയാകും. അതുകൊണ്ട് അവൻ്റെ കല്ലറ വെറുതെ വെക്കാൻ കഴിയത്തില്ല, അവൻ്റെ കല്ലറയെ അടച്ചുറപ്പാക്കണം, അതിനു വേണ്ടിയ കാവൽ പട്ടാളത്തെ തരണം എന്ന് പറഞ്ഞ് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചെന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം മേടിക്കുകയാ. അന്നത്തെ പീലാത്തോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കാവൽ കൂട്ടത്തെ തരാം, നിങ്ങൾ പോയി സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്നാൽ ഞാൻ ഓർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, അവർ അതിന് മുദ്ര വെച്ചു, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ചു, കാവൽക്കാരെ കാവലാക്കി മാറ്റി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയ്ക്കോ അവർ ഉരുട്ടി വെച്ച കല്ലിനോ അല്ല കല്ലറയ്ക്കോ കഴിഞ്ഞില്ല, അവരാക്കി വെച്ച കാവൽക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. യേശു ക്രിസ്തു 3 നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. അവർ വിചാരിച്ചു അവർ കൊണ്ടുവന്ന സുരക്ഷിതത്വങ്ങൾ, ഇല്ലെങ്കിൽ അവർ വെച്ച റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര, അവർ കൊണ്ടുവന്ന കാവൽ പട്ടാളത്തെ കൊണ്ട് യേശുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ പിശാച് പദ്ധതിയിട്ടപ്പോൾ ഒടയ തമ്പുരാനായ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതമെന്ന് പറയുന്നത് ആ കല്ലറയിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിരുന്നു. ഒടയ തമ്പുരാനായ ദൈവത്തിൻ്റെ തിരുഹിതമെന്ന് പറയുന്നത് ആ തിരുഹിതത്തെ തടയുവാൻ അന്നത്തെ ലോകശക്തികൾക്ക് കഴിഞ്ഞില്ല, അന്നത്തെ സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല, അന്നത്തെ കാവൽക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിന് സാക്ഷ്യമായി നിലകൊള്ളുവാനിടയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 28:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ യേശുവിൻ്റെ ഉയർപ്പ് ലോകത്തിന് സാക്ഷ്യമായി വെളിപ്പെടുകയാ. അവിടെ വന്നവർ സ്ത്രീകളോട് ആമെ ദൂതൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല,
അവനെ വെച്ച സ്ഥലം നിങ്ങൾ വന്നു കാണുമീൻ. അടുത്ത ഒരു സംഭവം കൂടി ഉണ്ടാകുകയാ, ദൂതന്മാരെ കണ്ടപ്പോൾ പടയാളികളെല്ലാം മരിച്ചവരെ പോലെ താഴെ വീണു. ആമേ തകർക്ക് തടുക്കാൻ വന്നവരെല്ലാം ഒരേ ശക്തിയാൽ ആ ശക്തിയാൽ തകർക്കപ്പെട്ടപ്പോൾ കാണാൻ വേണ്ടി വന്നവർക്ക് ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാം, ലോകത്തിൽ ഒരു മനുഷ്യനും യേശുവിൻ്റെ ശക്തിയെ തകർക്കുവാൻ കഴിയത്തില്ല. ഇവിടെ അവർ ഒരുമിച്ച് കൂടി ആലോചിച്ചു, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവനെ തടുത്തു വെച്ച മതിയാകുകയുള്ളൂ, അതിനെ ഒതുക്കിയേ മതിയാകുകയുള്ളൂ. എന്നാൽ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഒടയ തമ്പുരാനായ ദൈവം അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്കും വീണ്ടെടുപ്പും രക്ഷയും നമുക്ക് സാധ്യമായി തീരുവാനിടയായി തീർന്നു. പ്രൈസല്ലോ. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കാം, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്കപ്പുറമായി, മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്കപ്പുറമായി നമുക്ക് വേണ്ടി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഓർപ്പിച്ച വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഇവിടെ ഹാമാൻ എത്ര ശക്തിയോടെ എതിർത്തെന്ന് പറഞ്ഞാലും അതിനു മുമ്പിൽ മോർദേക്കായിയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം രേഖ എഴുതിയെന്ന് പറഞ്ഞാലും ആ രേഖയ്ക്ക് മുകളിൽ വിധി കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ജോസഫിനെ ആരെല്ലാം തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ജോസഫിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമതായി നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത് ഇങ്ങനെയാണല്ലോ. പ്രൈസലോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തടയുവാൻ ശോകശക്തികൾ ഒരുമിച്ചു. ഏതെല്ലാം ശക്തികൾ കൊണ്ട് അതിനെ ഒതുക്കുവാൻ നോക്കിയോ അതിൻ്റെ എല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഒടയ തമ്പുരാനായ ദൈവം യേശു ക്രിസ്തു പിതാവിൻ്റെ തിരുഹൃദയത്തിലെ നിർണയപ്രകാരം അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്കപ്പുറത്ത് മാനിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളുടെ മുമ്പിൽ പതിരിപ്പോകാതെ വിളിച്ച ദൈവത്തിൽ ലാക്കാക്കി ഓടുവാൻ, ആ വിളിച്ചവനായ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നെങ്കിൽ ഉയർച്ചയ്ക്ക് ഉയർത്തുന്ന ഒരു ദൈവം നമ്മോടുകൂടിയുണ്ട്. യോസഫിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. യോസഫിനെ ഉയർത്തിയ ദൈവം നമ്മെയും മാനിക്കുവാൻ മതിയായ ദൈവമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ വിളിച്ച ദൈവത്തിൽ നോക്കി യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.